എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവാനന്ദ്. പാട്ടുവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ടൂ തൗസൻഡ് ഫൈവില് സിനിമാ കമ്പനിയുടെ ബാനറിൽ ശ്രീ സി ആർ കൊക്ക് നിർമ്മിച്ച് പ്രശസ്ത സംവിധായകൻ ശ്രീ സിബി മലയിൽ ഡയറക്ട് ചെയ്ത ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന മൂവിയിലെ ഞാൻ പാടിയ ഒരു സോങ്ങിന്റെ വിശേഷമാണ് ഈ എപ്പിസോഡ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിന്റെ പാട്ടുകളാണ് എൻ്റെ കരിയറിൽ ഏറ്റവും അധികം ബ്രേക്കായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും അധികം പേര് നേടിത്തന്നിട്ടുള്ളതും ആ ടീമിൻ്റെ ഗാനങ്ങളാണ്. എനിക്കെന്നല്ല, അന്നത്തെ സമയത്തുണ്ടായിരുന്ന ഏത് സിംഗറിനും, വിദ്യാജിയുടെ അടുത്ത് പാടിയിട്ടുള്ള ഏത് സിംഗറിനും അവരുടെ കരിയറിലെ ഏറ്റവും അധികം ഹിറ്റ്സ് വിദ്യാജിയുടെ മ്യൂസിക്കിലുള്ള പാട്ടുകളായിരിക്കും. അതെനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പാട്ടുകാരനെ കൊണ്ട് ആ പാട്ടുകാരൻ പാടിയാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിക്കുന്ന പാട്ടുകളായിരിക്കും തീർച്ചയായിട്ടും വിദ്യാജി ആ പാട്ടുകാരനെ വിളിച്ച് പാടിക്കുന്നത്. ഏറ്റവും പ്രത്യേകതയും അതാണ്. മറ്റൊരു പാട്ടുകാരൻ പാടിയിരുന്ന അല്ലെങ്കിൽ എന്ന് തോന്നുന്ന ഒരു പാട്ട് ഒരു പരീക്ഷണാർത്ഥം ഒരാളെ വിളിച്ച് പാടിക്കുന്നതിന് പകരം ഒരു സിംഗറിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സിംഗറിന് മാക്സിമം ഏറ്റവും ഭംഗിയായിട്ട് പാടിക്കാൻ പറ്റുന്ന, ആ സിംഗറിന് ഏറ്റവും ഭംഗിയായിട്ട് പാടാൻ പറ്റുന്ന ഒരു സോങ് ആയിരിക്കും നൽകുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന സിനിമയിൽ എനിക്ക് പാടാൻ കിട്ടിയ പാട്ട് കുക്കു കുക്ക് കുറുമ്പും കുയിലേ എന്ന ഒരു പാട്ടാണ്. ഗിരീഷേട്ടൻ എഴുതി വിദ്യാജിയുടെ മ്യൂസിക്കിൽ എൻ്റെ ഒരു സോളോ സോങ് ആയിരുന്നത്. ഒരു പൂമ്പാറ്റ പെണ്ണായി നീ പൂത്താടുള്ളൂ, കുക്കു 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 കുറുകും കുയിലെ കൊടുവച്ചു പാടാലോ, മുത്തു 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 മഴയായി പൊഴിയാൻ മുകിലായി നീങ്ങാലോ. പതിവ് പോലെ ചെന്നൈയിലെ വർഷം നൽകി വിദ്യാസാഗർ സാറിന്റെ സ്റ്റുഡിയോയിൽ പാടാനെത്തി ഗിരീഷേട്ടന്റെ മനോഹരമായിട്ടുള്ള കൈപ്പടയിലുള്ള പാട്ട് എനിക്ക് തന്നു. വിദ്യാജി എനിക്ക് പാട്ട് പറഞ്ഞു തന്നു. അപ്പൊ അതിൽ ആദ്യം എഴുതിയിരുന്നത് കുക്കു കുക്കു കുറുകും കുയിലേ എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു പാട്ട് എന്നിങ്ങനെ ആദ്യം വരും. ബാക്കിയുള്ളതൊക്കെ നോർമലി പോലെ തന്നെയാണ്. അപ്പൊ പാട്ട് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി ആദ്യത്തെ ഒരു ലൈനിലുള്ള അതാണ് ആ കുക്കു വരുന്നത് മനസ്സിലായി. അപ്പോ അന്നത്തെ സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകൾ അധികം, അതായത് ഈ ലിറിക്കിലുള്ള ചില ഗിമിക്സ് അങ്ങനെയുള്ള ചില എക്സസൈസസ് പോലെയുള്ള കുറെ കാര്യങ്ങളൊന്നും അധികം ഞാൻ പാടിയിട്ടില്ല. അപ്പൊ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് ഈ കുക്കു പാടാനാണ്. കാരണം ബാക്കിയുള്ള ലിറിക് പോർഷനൊക്കെ കംപ്ലീറ്റ് തീർത്തു, എല്ലാം തീർത്തതിന് ശേഷം ലാസ്റ്റാണ് ഈ പല്ലവി എടുത്തത്. അത് ശരിക്കും കൊക്കു 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 കുറുകും കുയിലേ കൊടുവച്ച് പാടാലോ, മൊത്തം 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 മഴയായി പൊഴിയാൻ മുകിലായി നീങ്ങാലോ, അങ്ങനെയാണ് എൻ്റെ സോങ് വരുന്നത്. അപ്പോൾ ഈ കുക്കു പാടാനായിട്ടാണ് ഏറ്റവും അധികം കഷ്ടപ്പെട്ടത്. അപ്പോൾ സാറ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോർഷൻസ് ഒക്കെ തീർത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പാടാം. എന്ത് ഞാനും അവിടെ ഇരുന്ന് കുക്കു 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 എന്ന് പറഞ്ഞിങ്ങനെ പാടി 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 കുറെ കഴിഞ്ഞിട്ട് അത് ഏകദേശം ഓക്കെയായി. എന്നിട്ട് എന്നിട്ട് ടേക്ക് ട്രൈ ചെയ്തു, എന്നിട്ടാണ് ആ പാട്ട് പാടിയത്. കുറുകും കുയിലെ കൊടുവച്ചു പാടാലോ, മുത്തു 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 മഴയായി പൊഴിയാൻ മുകിലായി നീങ്ങാലോ. ഗിരീഷേട്ടൻ്റെ വരികള്, വിദ്യാജിയുടെ സംഗീതം, ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒന്നും പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ്, അതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടൊക്കെ അസാധ്യമായിട്ട് വിദ്യാജി ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, വിദ്യാജി ഫാൻസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആൾക്കാരാണ്. ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് ഈ പാട്ടിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അന്നത്തെ സമയത്ത് ഒരു പാട്ടുകാരന് മെയിൻ സ്ട്രീം മൂവീസ്, അതായത് നല്ല ബാനറിലുള്ള ഒരു മൂവിയിൽ പാടുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. സി ആർ ക്രോക്കർ, സി ആർ കെയുടെ പടം, അതുപോലെ തന്നെ സിബിസാറിൻ്റെ മൂന്നാമത്തെ മൂവിയാണ് ഞാൻ പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജയറാമേട്ടൻ, അതുപോലെ ഗിരീഷേട്ടൻ, വിദ്യാജി, ഈ ഒരു ടീമിലൊരു ഒരു മൂവിയിലൊരു സോങ് പാടുക എന്ന് പറയുന്ന അന്നത്തെ സമയത്ത് ഒരു വലിയൊരു സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഈ സോങ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം വിദ്യാജി ഒന്നുകൂടെ എന്നെ വിളിച്ചു, നീ ഒരു ഉടനെ പുറപ്പെട്ടു വരണം, ഒരു സോങ് കൂടെ പാടണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവിടെ എത്തി പാടാനെത്തി നോക്കിയപ്പം അത് ദാസേട്ടന് പാടുന്ന ഒരു പാട്ടായിരുന്നു, ഒരു പാട്ട്. അത് ദാസേട്ടൻ അന്ന് യു എസിലായതുകൊണ്ട് ഇത് ഉടനെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി അത് ദാസേട്ടൻ്റെ ട്രാക്ക് പാടി. അന്ന് ഞാൻ ഒരുപാട് സ്ട്രേറ്റ് പാടിക്കൊണ്ടിരുന്ന സമയത്തും വിദ്യാജിയുടെ അവിടെ അങ്ങനെ നോക്കാറില്ല, അവിടെ ഹാർമണി പാടിയാലും ട്രാക്ക് പാടിയാലും എന്ത് പാടിയാലും എന്ത് ശബ്ദം ഉണ്ടാക്കാൻ പോയാലും ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിന് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഏറ്റവും ബെസ്റ്റേ വിളിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ചെറിയ പോർഷൻ ആണെങ്കിലും വലിയ പോർഷൻ ആണെങ്കിലും ഒക്കെ ട്രാക്ക് ആണെങ്കിലും ഒക്കെ നമുക്കതിന് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനതിനെ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ദാസേട്ടൻ്റെ ട്രാക്ക് പാടി, ഉക്കരൊരു പാട്ട്, പൊട്ടു തൊട്ടു പൊന്നു മണി എന്നൊരു പാട്ടുണ്ടായി. അത് പിന്നീട് അവർ ഷൂട്ട് എന്റെ വോയിസ് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ നിനക്കൻ ഓർമ്മകൾ തൻ തേനറകൾ കൈമാറാ നീ വളർത്തും മുന്തിരി തൻ പൂക്കളായി പൂക്കോളാ ഈരൻ സന്ധ്യാമേഘം പകർന്നു നൽകാ എൻ പാട്ടിൻ കൂട്ടിൽ പാറി സന്ധ്യാമേഘം പകർന്നു നൽകാം എൻ പാട്ടിൻ കൂട്ടിൽ പാറി പറന്നുയരാം നനഞ്ഞൊരുങ്ങാം. ഇതില് കാർത്തിക്, സിസ്ലി, ദാസേട്ടൻ, അതുപോലെ തന്നെ സുജാ ചേച്ചി, വിധു, അങ്ങനെ കുറെ ആൾക്കാർ പാടിയ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളുണ്ടായിരുന്നു. പാട്ടുകളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. മൂവി വിചാരിച്ച മാതിരി ബോക്സ് ഓഫീസിൽ അത്ര വലിയൊരു സക്സസ് ആയിരുന്നില്ല. നല്ലൊരു മൂവിയായിരുന്നു, പക്ഷെ ഫിനാൻഷ്യലി അതൊരു വലിയ സക്സസ് ആയിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പാട്ട്, വിദ്യാജിയുടെ നല്ലൊരു പാട്ട് സിബിസാറിൻ്റെ മൂവിയിൽ ജയറാമേട്ടിന് വേണ്ടി പാടാൻ സാധിച്ചു. അതും ആ മൂവിയിൽ വന്നത് ഒരു ടൈറ്റിലായിട്ടാണ് വന്നത്. ജയറാമേട്ടൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻട്രൊഡക്ഷനിലാണ് ഈ പാട്ട് വന്നത്. ജയറാമേട്ടനും സന്ധ്യയിക്കണമെന്ന് സീൻസായിരുന്നു. അപ്പോൾ ഒരു ഒരു സോങ് എത്ര ഭംഗിയായിരുന്നാലും ആ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അത് നല്ലൊരു സിറ്റുവേഷനിൽ അത് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത്രയും ശ്രദ്ധിക്കപ്പെടില്ല. അങ്ങനെ പല സോങ്സും നല്ല പല പാട്ടുകളും ഇങ്ങനെ ടൈറ്റിലോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ ടൈറ്റിലാണ് വന്നത്. പക്ഷേ എന്നാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാജിയുടെ മനോഹരമായിട്ടൊരു പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാജി ടീമിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ കരിയറിൽ അതെന്നും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുത്തു 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 കുറുകും കുയിലി കൂടു വെച്ചു പാടാലോ, മുത്തു 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 മഴയാ കൊഴിയാ മുകിലായി നീങ്ങാലോ, ഒരു കുഞ്ഞാറ്റക്കൂട്ടിൽ നാം ചേക്കേറൂ, ഒരു പൂമ്പാറ്റ പെണ്ണായി നീ പൂത്താടുള്ളൂ, കുക്കു 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 കുറുകും കുയിലെ കൊടുവച്ചു പാടാലോ, മുത്തു 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 മഴയായി പൊഴിയാൻ മുകിലായി നീങ്ങാലോ. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന മൂവിയിലെ സോങ്ങിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടുവിശേഷങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നേരിട്ട് ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, നല്ല സജഷൻസ് പറയാറുണ്ട്. അതെല്ലാം ഞാൻ കുറേയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അവരെന്നെ വിളിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വിടുക. കാരണം എന്നാലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സോങ്ങിനെ പറ്റി പറയണമുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്.
എന്തായാലും വളരെ സന്തോഷം മറ്റൊരു പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.